ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. സന്നിധാനത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയുടെ ആദ്യമധ്യാന്തമുള്ള തത്സമയ കാഴ്ചയുമായി തുടർച്ചയായി നാലാം തവണയും ടീം തത്വമായി. ജനുവരി 12, 13, 14 തീയതികളിലായി നടക്കുന്ന ഈ തത്സമയ കാഴ്ചയുടെ മോഷൻ പോസ്റ്റർ പന്തളം കൊട്ടാരം നിർവാഹക സമിതി അധ്യക്ഷൻ പി ജി ശശികുമാരവർമ്മ പ്രകാശനം ചെയ്തു. തത്വമയി ഒരുക്കുന്ന ഈ തത്സമയ കാഴ്ച ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് തിരുവാഭരണ യാത്രയുടെ മഹത്വത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഉപകാരപ്രദമാകുമെന്ന് ശശികുമാരവർമ്മ ആശംസിച്ചു. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരവളപ്പിൽ നടന്ന പ്രകാശന കർമ്മചടങ്ങിൽ കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറി നാരായണവർമ്മ, വലിയകോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പൃഥ്വിപാൽ, തത്വമയി TV പ്രോഗ്രാം ഹെഡ് സനോജ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. മകരവിളക്കു കാലത്തെ എഴുന്നള്ളത്ത് 14 തുടങ്ങും, 18 വരെ നീണ്ടു നിൽക്കും. മകരവിളക്കിനു ശേഷമുള്ള പ്രധാന ചടങ്ങാണിത്. 14 രാത്രി 10 മാളികപ്പുറത്തെ മണിമണ്ഡപത്തിൽ നിന്നാണ് എഴുന്നള്ളത്ത് തുടങ്ങുന്നത്. തീവെട്ടി വാദ്യമേളങ്ങൾ തിരുവാഭരണത്തിന് ഒപ്പം കൊണ്ടുവരുന്ന അയ്യപ്പന്റെ തിരുമുഖം ആലേഖനം ചെയ്ത തിടമ്പ് കൊടി എന്നിവയുടെ അകമ്പടിയോടെ ജീവിതയിലാണ് എഴുന്നള്ളിക്കുക. ആദ്യത്തെ 4 ദിവസം എഴുന്നള്ളത്ത് മുൻപിൽ എത്തി നായാട്ട് വിളിക്കും. 18 അയ്യപ്പസ്വാമി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളും. നായാട്ട് വിളിക്കു ശേഷം തിരിച്ചു എഴുന്നള്ളും. സന്നിധാനത്ത് ഇന്നലെ ദർശനത്തിന് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. 18 പടി കയറാനും ദർശനത്തിന് 3.5 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വന്നു. നെയ്യഭിഷേകത്തിനും മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പായിരുന്നു. ഹെലികോപ്റ്ററിൽ ശബരിമല ഭക്തരെ എത്തിക്കാനുള്ള ദേവസ്വം ബോർഡിൻ്റെ ശ്രമം ഈ തീർത്ഥാടന കാലത്ത് നടക്കില്ല. 2 ഏജൻസികൾ മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത്. വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി വീണ്ടും ടെൻഡർ ചെയ്യാനൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ബോർഡ് യോഗം ചർച്ച ചെയ്യും. സ്വന്തമായി ഹെലികോപ്റ്റർ ഉള്ളവർ ടെൻഡറിൽ പങ്കെടുക്കണമെന്ന വ്യവസ്ഥയാണ് തിരിച്ചടിയായത്. ടെൻഡർ നൽകിയ 2 ഏജൻസികളിൽ ഒന്നിനെ സ്വന്തമായി ഹെലികോപ്റ്റർ ഉള്ളൂ. ശബരിമല തീർത്ഥാടകരുടെ ബേസ് ക്യാമ്പായ നിലയ്ക്കലിൽ തീർത്ഥാടകരെ എത്തിച്ചു വരുമാനം കണ്ടെത്താനാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിട്ടത്. ശരംകുത്തിയിൽ ഹെലിപ്പാഡ് ഒരുക്കാമെന്ന് നേരത്തെ ആലോചന ഉണ്ടായെങ്കിലും ശബരിമല സന്നിധാനത്ത് അത്തരം സൗകര്യം ഒരുക്കുന്നതിനെതിരെ വിമർശനമുണ്ടായതോടെ ഉപേക്ഷിച്ചു. സ്വന്തമായി ഹെലികോപ്റ്റർ ഇല്ലെങ്കിലും സർവീസ് നടത്തുന്ന ഏജൻസികളെ കൂടി ക്ഷണിക്കാനാണ് ബോർഡ് ആലോചിക്കുന്നത്. അടുത്ത ബോർഡ് യോഗം ഇത് പരിഗണിക്കുമെന്ന് ബോർഡ് അംഗം മനോജ് ശരളയിൽ പറഞ്ഞു. സ്വാമി ശരണം.